ഗ്രീഡിൻ്റ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം റിസോഴ്സസ് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന ചാപ്റ്ററിൽ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സോയിലിനെ പറ്റിയാണ് നമ്മുടെ മണ്ണ് അല്ലെങ്കിൽ സോയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റിസോഴ്സ് ആണെന്ന് എല്ലാവർക്കും അറിയാം ഈ സോയില് ഇപ്പോൾ കാണുന്ന അളവിൽ ഫോം ചെയ്യാനായിട്ട് ഒരുപാട് അല്ലെ മില്യൺസ് ഓഫ് ഇയേഴ്സ് എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത് സോയില് ഫോം ചെയ്യുന്നത് അങ്ങനെ സോയിൽ ഫോർമേഷൻ കഴിഞ്ഞാൽ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു കാര്യമാണ് വെതറിങ് എന്ന് പറയുന്നത് ഓക്കെ എന്താണ് ഈ വെദറിങ് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നമ്മുടെ ഒരു പാറ നമ്മളതിന് പാരൻ്റ് റോക്ക് എന്നാണ് വിളിക്കുന്നത് ഈ പാരൻ്റ് റോക്ക് പൊടിഞ്ഞ് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മാറും അങ്ങനെ മാറുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് വെതറിങ് എന്ന് വിളിക്കുന്നത് ഈ വെതറിങ്ങിനൊക്കെ അല്ലെങ്കിൽ വെതറിങ് എത്രത്തോളം നടക്കുന്നു എന്നതിനെ എന്നതിനടിസ്ഥാനപ്പെടുത്തിയിട്ടൊക്കെയാണ് ഫോം ചെയ്യുന്നത് സോയിൽ അപ്പോൾ ഈ വെതറിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് അത് തന്നെയാണ് എന്തെന്ന് പറയുന്നത് സോയിൽ ഫോർമേഷനെ സംബന്ധിച്ചുള്ള ഇമ്പോർട്ടന്റ് ഫാക്ടർ എന്ന് പറയുന്നത് അപ്പോൾ ഏതൊക്കെയാണ് ആ ഫാക്ടർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത് വരുന്നതാണ് റിലീഫ് ഏത് സ്ഥലത്താണ് ഒരു അല്ലെങ്കിൽ ഏത് ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരു സ്ഥലത്തെ മണ്ണിന് അതിന്റെ ക്വാളിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്ന ഒന്നാണ് അവിടുത്തെ എന്ന് പറയുന്നത് ചരിഞ്ഞ പ്രദേശമാണോ അല്ലേൽ പ്ലെയിൻ ആണോ പ്ലേറ്റ് ആണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ രണ്ട് അവിടുത്തെ പാരന്റെ റോക്ക് നമുക്കറിയാം പാറകൾ മൂന്ന് ടൈപ്പ് ഉണ്ട് അല്ലെ ഇഗ്നിയസ് ഉണ്ട് സെഡിമെന്ററി റോക്ക് ഉണ്ട് അതുപോലെ മെറ്റമോർഫിക് എന്ന് പറയുന്ന ടൈപ്പ് റോക്കുകളുണ്ട് ഓരോ റോക്കുകളും വെതറിങ് സംഭവിക്കുമ്പോൾ ഓരോ ടൈപ്പ് സോയിലാണ് ഫോം ചെയ്യുന്നത് മൂന്ന് അവിടുത്തെ ക്ലൈമറ്റ് തണുത്ത ആണോ ചൂടുള്ള ക്ലൈമറ്റാണോ ക്ലൈമറ്റ് ചൂടുള്ള ക്ലൈമറ്റ് ആണെങ്കിൽ അവിടെ വെതറിങ്ങിന്റെ അളവ് എന്തായിരിക്കും കൂടുതലായിരിക്കും അല്ലെങ്കിൽ ചൂട് നടിപ്പോൾ മാറി മാറി വരുന്ന ക്ലൈമറ്റ് ആണെങ്കിൽ അവിടെ എന്തായിരിക്കും ും കൂടുതലായിരിക്കും സോയിൽ ഫോർമേഷൻ അതിനെ എഫക്ട് ചെയ്യും നാല് അവിടുത്തെ വെജിറ്റേഷ്യൻ അതായത് മരങ്ങളും ചെടികളും ഒക്കെ നോക്കിക്കഴിഞ്ഞാല് ഈ മരങ്ങളും ചെടികളും ഒക്കെ കൂടുതലുള്ള സ്ഥലത്ത് ഈ മണ്ണിലെ ഹ്യൂമസ് കണ്ടന്റ് വളരെയധികം കൂടുതലായിരിക്കും ഈ ഹ്യൂമസ് എന്ന് വെച്ചാൽ എന്താണെന്നറിയാവോ നമ്മുടെ മണ്ണിൽ കാണുന്ന ഈ പറയുന്ന ജീവജാലങ്ങളൊക്കെ ഡീകമ്പോസ് ചെയ്തിട്ടൊക്കെ ഉണ്ടാകുന്ന സാധാരണ എന്ത് വെജിറ്റേഷൻ എന്ന് പറയുന്നത് സോറി പിന്നെ വരുന്നതാണ് അവിടുത്തെ ഫോംസ് ഓഫ് ലൈഫ് ഇപ്പോ അവിടെ ഏതൊക്കെ ടൈപ്പ് ജീവികളാണുള്ളത് ഇപ്പം നമുക്കറിയാം ചില ജീവികളൊക്കെ ഈ മണ്ണിലൊക്കെ ഈ മാളങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ടൈപ്പ് ജന്തുക്കളുണ്ടല്ലേ അപ്പം അങ്ങനത്തെ ജീവികളുള്ളതൊക്കെ എന്താണ് സോയിൽ ഫോർമേഷനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് അതുപോലെ തന്നെ ഒരു സ്ഥലത്ത് ഒരുപാട് മൃഗങ്ങൾ ഉണ്ടെങ്കിൽ അത് മരിക്കുമ്പോൾ അതിന്റെ ബോഡീസ് വന്ന് ഡീകമ്പോസ് ചെയ്തുകൊണ്ട് ചെയ്യും സോയിൽ ഫോർമേഷൻ ഡിപ്പെൻഡ് ചെയ്യും പിന്നെ ഒന്ന് ടൈം അതുപോലെ തന്നെ ടെമ്പറേച്ചർ പിന്നെ അവിടെ റണ്ണിങ് വാട്ടർ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പാറകളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും റിവറിൻ്റെയൊക്കെ അടുത്തായിട്ട് വെള്ളം എപ്പോഴും പോകുന്ന സ്ഥലത്ത് പാറകളൊക്കെ ഇങ്ങനെ വിയർ ഔട്ട് ചെയ്ത് പോയത് കണ്ടിട്ടുണ്ടാവും അല്ലെ വിൻഡ് ഗ്ലേഷ്യറും ഡീകംപോസും ഒക്കെ എന്ത് ചെയ്യും സോയിൽ ഫോർമേഷൻ എഫക്റ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഫാക്ടേഴ്സാണ് ഇനി സോയിൽ നോക്കിക്കഴിഞ്ഞാൽ പല ടൈപ്പ് ഉണ്ട് മൊത്തം ഒരു ആറ് ടൈപ്പ് സോയിലിന്റെ പറ്റി നമുക്ക് പഠിക്കാനാണ് ഏതൊക്കെയാണ് ആറ് ടൈപ്പ് ഒന്നാമത്തേത് അലൂബിയൽ സോയിൽ രണ്ടാമത്തെ ബ്ലാക്ക് സോയിൽ മൂന്നാമത്തേത് റെഡ് ആൻഡ് യെല്ലോ സോയിൽ നാല് ലാറ്ററേറ്റ് സോയിൽ അഞ്ച് ഏറിഡ് സോയിൽ ആറാമത്തേത് ഫോറസ്റ്റ് സോയിൽ ഓരോന്നിനെ പറ്റി ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് നോക്കി വെക്കണം അപ്പോൾ അലൂബിയൽ സോയിലിനെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ ഈ മാപ്പ് ഒന്ന് ശ്രദ്ധിക്കും ഇവിടെ ഈ ലൈറ്റ് ഗ്രീൻ കളറിൽ കാണുന്നതാണ് അലൂബിയൽ സോയിൽ പ്രധാനമായിട്ടും നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്ന ഈ ഒരു ഭാഗത്താണ് അത് കൂടുതലായിട്ട് കാണുന്നത് അല്ലെ അതിന് പുറമെതായി ഇവിടെ ഈ ഗുജറാത്ത് രാജസ്ഥാൻ ഭാഗത്ത് കാണുന്നുണ്ട് പിന്നെ ഇവിടെ കാണുന്നതായ ഈ ഒരു ഭാഗത്ത് ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ്റെ ഭാഗത്ത് കാണുന്നുണ്ട് അല്ലെ പിന്നെ ഇവിടെയും കാണുന്നുണ്ട് അപ്പൊ നമുക്കറിയാം ഈ പറഞ്ഞ ഭാഗം അതായത് മെയിനായിട്ട് കാണുന്ന ഇത്രയും ഭാഗം എന്ന് പറയുന്നതാണ് നമ്മുടെ നോർത്ത് ഗ്രേറ്റ് പ്ലെയിൻ എന്ന് പറയും അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ടൈപ്പ് ഓഫ് സോയിൽ സോയിലെന്നോ അല്ലെങ്കിൽ ഏറ്റവും സോയിൽ സോയിലെന്നോ ഏറ്റവും കൂടുതൽ ആയി കിടക്കുന്ന സോയിൽ സോയിലെന്നോ ചോദിച്ചാൽ അതിന്റെ ഉത്തരം അലോബിയൽ സോയിലാണ് നമ്മുടെ നോർത്തേൺ പ്ലെയിൻസിലെ ഏറ്റവും കൂടുതൽ കാണുന്ന സോയിലും അലോബിക് സോയിലാണ് ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു കാര്യം ഈ പറയുന്ന നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻസിന്റെ ഫോർമേഷനെ പറ്റിയൊക്കെ നമ്മൾ ചെറിയ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ അവിടെ നമുക്ക് അറിയാം എന്താണ് നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻ ഫോം ചെയ്ത് പ്രധാനമായിട്ടും മൂന്ന് റിവറുകളുടെ ആക്ടിവിറ്റീസ് കൊണ്ടാണ് ഏതൊക്കെയാണ് റിവർ എന്ന് പറയുന്നത് ഒന്ന് ഇൻഡസ് രണ്ടാമത്തേത് ഗംഗാ റിവർ മൂന്നാമത്തെ എന്താണ് ബ്രഹ്മപുത്ര റിവർ അല്ല അപ്പൊ ഈ മൂന്ന് റിവറിന്റെ ഇൻഫ്ലുവൻസ് ഇവിടെ ഉണ്ട് അതെ ഇവിടെ നിന്ന് ഒറിജിനേറ്റ് ചെയ്ത് ഇങ്ങനെ ഒഴുകി പോകുന്ന ഇൻഡസ് അതായവിടെ നിന്ന് ഒറിജിനേറ്റ് ചെയ്ത് ഇങ്ങനെ പോകുന്ന നമ്മുടെ ഗംഗ ഇവിടെ നിന്ന് ഒറിജിനേറ്റ് ചെയ്ത് കറങ്ങി വരുന്ന ബ്രഹ്മപുത്ര ഈ മൂന്ന് റിവറുകളും ഇവർക്ക് ഒരുപാട് ട്രിബ്യൂട്ടറീസ് ഉണ്ട് ഇവരെല്ലാം കൂടെ ചേർന്നാണ് എന്ത് ഫോം ചെയ്യുന്നത് നോർത്ത് ഗ്രേറ്റ് പ്ലെയിൻസിലെ ഈ അലൂവിയൽ സോയില് ഫോം ചെയ്തിരിക്കുന്നത് അതിന് പുറമെ നോക്കിക്കഴിഞ്ഞാല് നമ്മുടെ സൗത്തിൽ നോക്കിക്കഴിഞ്ഞാല് ഗോദാവരി കൃഷ്ണ കാവേരി മഹാനദി പോലുള്ള റിവറുകൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട് അലൂവിയൽ സോയിലെ ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ എന്താണ് അലൂവിയൽ സോയിൽ റിവറുകളുടെ ഡെപ്പോസിഷൻ കാരണം ഫോം ചെയ്യുന്ന സോയിലാണ് ഇത് അലൂവിയൽ സോയിൽ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അതിനകത്ത് സാന്റും സിൽറ്റും ക്ലേയും ഒക്കെ കാണാനായിട്ട് നമുക്ക് പറ്റും ഇതിന്റെ കോഴ്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇതിന്റെ ഒരു ടെക്സ്ചർ എന്ന് പറയുന്ന ഓരോ സ്ഥലത്തിനനുസരിച്ച് മാറും ഇൻലാൻഡിലോട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് റിവറിന്റെ തീരത്ത് നല്ല ഫൈനായിട്ടുള്ള ചെളി പോലത്തെ മണ്ണാണ് കുറച്ച് ഇൻലാൻഡ് പോകുമ്പോഴത്തേക്ക് അത് മാറി കുറച്ചുകൂടി കട്ടിയുള്ളതാകും ചില സ്ഥലങ്ങളിൽ അത് കോഴ്സ് ആയിട്ട് കാണപ്പെടാറുണ്ട് ദുവാസും ചോസും തെരായി എന്ന് പറയുന്നത് മൂന്ന് റീജിയൻസ് ആണ് ഇപ്പോ നമ്മുടെ ചോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാണ് ഇപ്പൊ നമ്മ ദുവാസ് കഴിഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന എന്താണ് നമ്മുടെ ഭൂട്ടാന്റെ ഒക്കെ ഭാഗത്ത് വരുന്ന അവിടുത്തെ ഹിമാലയൻ മൗണ്ടൻസ് ഒക്കെ ഇറങ്ങി വരുന്ന ആ ഒരു ഭാഗത്ത് വന്നു സോയിലാണ് ചോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണ് ശിവാലിക് റേഞ്ചസിന്റെ ഭാഗത്തും തെരായി എന്നൊക്കെ പറയുന്ന എന്താണ് ഈ പറയുന്ന നേപ്പാളിന്റെ ഭാഗത്തും ഒക്കെ കാണപ്പെടുന്ന മണ്ണിന്റെ റീജിയൻസ് ആണ് അവിടുന്ന് ക്വസ്റ്റ്യൻ വരും ദുബാസ് ചോസ് തെരായി ഏത് സോയിലിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് ചോദിച്ചാൽ അതൊന്ന് അറിഞ്ഞു വെച്ചേക്കണം അത് അലുവിയൽ സോയിലാണ് അല്ലാതെ ഇത് ഓരോന്നും വ്യക്തമായിട്ട് പഠിക്കുകയൊന്നും നയിക്കേണ്ട ബേസിക് പോയിന്റുകൾ പോയിന്റുകളൊന്നും അറിഞ്ഞിരിക്കണം അപ്പൊ അലുവിൽ സോയിൽ നമ്മൾ എന്തൊക്കെ പോയിന്റാണ് പറഞ്ഞത് ഒന്ന് മോസ്റ്റ് വൈഡ്ലി സ്പ്രെഡ് ഇമ്പോർട്ടൻറ്റ് സോയിലാണ് നോർത്തേൺ ഗ്രേറ്റ് ബ്ലൈൻസിൽ കാണുന്ന സോയിലാണ് ഡെപ്പോസിഷൻ കാരണം ഫോം ചെയ്യുന്ന സോയിലാണ് ഈസ്റ്റേൺ കോസ്റ്റൽ ബ്ലൈനിലും ഈ സോയിൽ കാണാറ് ഉണ്ട് ഇനി ഈ സോയിൽ നമുക്ക് രണ്ടടുത്തിരിക്കാം ഓൾഡ് അലൂവിയൽ സോയിൽ എന്നും അതുപോലെ തന്നെ എന്താണ് ന്യൂ അലൂവിയൽ സോയിലും ഈ ബംഗർ എന്ന് പറയുന്നതാണ് ഓൾഡ് അലൂവിയൽ സോയിൽ ഖാദർ എന്ന് പറയുന്നതാണ് ന്യൂ അലൂവിയൽ സോയിൽ എന്ന് വെച്ചാൽ കുറച്ച് ആഴത്തിൽ കാണുന്ന സോയിലെന്ന് വേണമെങ്കിൽ നിങ്ങൾ ഓർത്തു വെച്ചോ അതാണ് ബങ്കർ എന്ന് പറയുന്നത് ബംഗർ അല്ലെ ബംഗറി പട്ടാളക്കാർ ഒളിച്ചിരിക്കാൻ വേണ്ടി മണ്ണിൽ കുഴി ഉണ്ടാക്കുന്ന നമ്മൾ ബങ്കർ എന്ന് വിളിക്കും ഇപ്പൊ അങ്ങനെ ഓർത്ത് വെച്ചു ടോപ്പ് കാണുന്ന സോയിലാണ് ഏത് ഖാദർ എന്ന് പറയും ഇനി ഈ ആരോഗ്യ സോയിലത്ത് കാണപ്പെടുന്നത് ഒരു കാൽഷ്യം കാർബണേറ്റിന്റെ ഒരു ഫോമാണ് കങ്കർ നോഡ്യൂൾസ് ഇപ്പൊ ഒരു പഴശ്ശിക്ക് ചോദിച്ചിട്ടുണ്ട് ഈ കങ്കർ നോഡ്യൂൾസ് കൂടുതൽ കാണുന്നത് ഏത് സോയിലാണ് അത് ഖാദറിലാണോ അതോ ബങ്കറിലാണോ അപ്പൊ നിങ്ങൾ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉത്തരം എന്തായിരിക്കണം അത് ബംഗറാണ് ഓക്കെ ഏറ്റവും കൂടുതൽ കങ്കർ നൂഡിൽസ് കാണപ്പെടുന്ന സോയിൽ ഏതാണ് അത് ബംഗറാണെന്ന് മനസ്സിലാക്കുക വളരെയധികം ആയിട്ടുള്ള സോയിലാണ് ചെടിക്ക് വളരെ ആവശ്യമായിട്ടുള്ള പൊട്ടാഷ് ഫോസ്ഫോറിക് ആസിഡ് ലൈം ഇത് ആണ് ആ അല്ല നാരങ്ങ അല്ല ഉദ്ദേശിക്കുന്നത് ഓക്കെ ഈ പറയുന്ന എല്ലാ കണ്ടന്റും ഉള്ളതുകൊണ്ട് തന്നെ ഷുഗർ കെയിൻ പാഡി വീറ്റ് അതുപോലെ മെയ്സ് പോലുള്ള സീരിയൽസും പൾസും ഒക്കെ വളരെ നല്ല സോയിലാണ് അപ്പൊ തന്നെ നമുക്ക് ഊഹിക്കാം അല്ലേ ഈ കൃഷിക്ക് നന്നായിട്ട് പറ്റുന്ന സോയിലായതുകൊണ്ട് ആൾക്കാരവിടെ കൃഷി ചെയ്ത സ്ഥലത്ത് താമസിക്കും അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ പോപ്പുലേഷനുള്ള റീജിയൺ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉള്ള റീജിയൻ ഏതെന്ന് ചോദിച്ചാൽ അതൊക്കെ അലൂബിയൽ സോയിൽ കാണപ്പെടുന്ന ആണ് ഇത്രയും പോയിന്റുകളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് അലൂബിയൽ സോയിലിൻ്റെ കാര്യത്തിൽ ഓർത്ത് വയ്ക്കേണ്ടത് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാണല്ലോ അടുത്തിട്ടോട്ട് പോകാൻ ബ്ലാക്ക് സോയില് നിറം കറുപ്പായതുകൊണ്ട് തന്നെയാണ് നമ്മൾ അതിനെന്ത് വിളിക്കുന്നത് ബ്ലാക്ക് സോയിൽ എന്ന് വിളിക്കുന്നത് അതിനെ മറ്റൊരു പേര് പറഞ്ഞ് വിളിക്കും അതാണ് റെഗർ സോയിൽ എന്താണ് റഗർ സോയിൽ ഇത് എത്ര തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടോ എന്നൊരു കൈയും കണക്കുമില്ല സോ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് റഗർ സോയിൽ എന്നറിയപ്പെടുന്ന സോയിൽ ഏതാണത് ബ്ലാക്ക് സോയിലാണ് കോട്ടൺ ചെടി വളരാൻ നല്ല സോയിലായതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ ബ്ലാക്ക് കോട്ടൺ സോയിൽ എന്ന് വിളിക്കും ഇത് ഫോം ചെയ്യുന്നത് ഇഗ്നിയസ് റോക്സിന്റെ വെതറിൻ കാരണമാണ് ഇഗ്നിയസ് റോക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ഈ പറയുന്ന ലാവ ഉണ്ടല്ലോ ലാവ ലാവ തണുത്തുറങ്ങുണ്ടാവുന്ന സോയിലാണ് ഇഗ്നിയസ് റോക്സ് കാണാൻ ഏത് കളറിലായിരിക്കും ബ്ലാക്ക് അല്ലേ അപ്പൊ അത് വെദനം സംഭവിച്ചുണ്ടാകുന്ന സോയിൽ ഏതാണ് ബ്ലാക്ക് സോയിൽ പ്രധാനമായിട്ടും ഇവർ എവിടെയാണ് കാണപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കിയേ ഈ നടുക്കായിട്ട് നമ്മുടെ ഡെക്കാൻ പ്ലേറ്റ് എന്നൊക്കെ പറയുന്ന ഭാഗം ഉണ്ടല്ലോ ഇവിടെ വേണം ഈ ഒരു ഭാഗത്താണ് കാണപ്പെടുന്നത് ഇതിൽ ഈ ബ്ലാക്ക് സോയിൽ കാണപ്പെടുന്ന റീജിയൺ നമ്മൾ ഡെക്കാൻ ട്രാപ്പ് റീജിയൺ എന്നോ അല്ലെങ്കിൽ ബസാൾട്ട് റീജിയൺ എന്നോ ഒക്കെ എന്ത് ചെയ്യാറുണ്ട് പറയാറുണ്ട് അപ്പൊ ഇവിടെയാണ് പ്രധാനമായിട്ട് എന്ത് കാണുന്നത് ബ്ലാക്ക് സോയിൽ കാണുന്നത് ക്ലൈ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് വെള്ളം നന്നായിട്ട് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും കാൽഷ്യം കാർബണേറ്റും മെഗ്നീഷ്യവും പൊട്ടാഷ്യവും ലൈമും പോലെയുള്ള മിനറൽസും ഉണ്ട് എന്നാൽ കണ്ടന്റ് വളരെയധികം കുറവാണ് ഇവിടെയൊക്കെ കാണപ്പെടുന്നത് മാപ്പ് നോക്കിയപ്പോൾ തന്നെ മനസ്സിലായി മഹാരാഷ്ട്ര മഹാരാഷ്ട്രക്ക് ഇപ്പോഴത്തെ വരുന്ന റീജിയനാണ് സൗരാഷ്ട്ര എന്ന് പറയുന്നത് പിന്നെ മാൽവ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് റീജിയൻസിലും നമ്മുടെ ഗോദാവരി കൃഷ്ണ വാലീസിന്റെ ഭാഗത്തും എന്ത് ചെയ്യാറുണ്ട് ബ്ലാക്ക് സോയിൽ കാണപ്പെടാറുണ്ട് നെക്സ്റ്റ് വരുന്നത് റെഡ് ആൻഡ് യെല്ലോ സോയിൽ പേര് പറയുന്ന പോലെ തന്നെ ഈ സോയിൽ ചെറുതായിട്ടൊരു മഞ്ഞ നിറത്തിലും ചെറിയൊരു ചുവന്ന നിറത്തിലും ഒക്കെ കാണപ്പെടുന്നു ക്രിസ്റ്റലൈൻ ആയിട്ടുള്ള ഇഗ്നിയാസ് റോക്സിന്റെ വെതറിംഗ് കാരണമാണ് ഇത് സംഭവിക്കുന്നത് കണ്ടീഷൻ ഇവിടെ റെയിൻഫോൾ എന്ന് പറയുന്നത് അത്യാവശ്യം കുറഞ്ഞിടക്കുന്ന ഒരു വരണ്ട ടൈപ്പ് മണ്ണാണ് ഇത് സതേൺ പാർട്സ് ഓഫ് ഡെക്കാൻ പ്ലേറ്റുഡ് എന്ത് കാണാറുണ്ട് റെഡ് അതിന്റെ യെല്ലോ സോയില് കാണാറുണ്ട് നിങ്ങൾക്ക് ഈ മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാൻ പറ്റും കണ്ടോ നമ്മുടെ ഡെക്കാൻ പ്ലേറ്റുന്റെ സതേൺ ഭാഗത്തും ഈസ്റ്റേൺ ഭാഗത്തും ഒക്കെ ഈ ഭാഗത്തൊക്കെ എന്താണ് മഴ പൊതുവേ കുറവാണ് ഇതിൽ കേരളത്തിന്റെ ഭാഗം നമ്മളുണ്ട് എന്നാലും അത്രയ്ക്ക് വരുന്നില്ല അല്ലേ അപ്പൊ മഴയൊക്കെ കുറച്ച് കുറഞ്ഞ വരണ്ട വണ്ണക്കുള്ള റീജ്യനാണ് എന്ത് ഇതിന് പുറമെ എവിടെയുണ്ട് ഈ നോർത്ത് ഈസ്റ്റേൺ ഭാഗത്ത് കാണപ്പെടുന്ന സോയിൽ ഏതാണ് ഈ റെഡ് ആൻഡ് യെല്ലോ സോയിലാണ് കാണുന്നുണ്ടല്ലോ ഇനി ഇവിടെ ഈ പറയുന്ന റെഡ് കളർ കിട്ടാൻ കാരണം എന്ന് പറയുന്നത് ഇരുമ്പുണ്ടല്ലോ അയൺ ഈ അയൺ ഡിഫ്യൂസ് ചെയ്തിരിക്കുന്നുകൊണ്ടാണ് ഇതിന് റെഡ് കളർ കിട്ടുന്നത് ഹൈഡ്രേറ്റഡ് ഫോമിലുള്ള അയൺ ആണെങ്കിൽ അത് യെല്ലോ കളറും അൺഹൈഡ്രേറ്റഡ് എന്ന് വെച്ചാൽ വെള്ളം കുറവാണ് അൺഹൈഡ്രേറ്റഡ് ഫോമിലാണെങ്കിൽ അത് എന്ത് കളറിലും കാണും റെഡ് കളറിലും കാണപ്പെടുന്നത് ഓക്കെ ഒഡീഷ ഛത്തീസ്ഗഡ് സതേൺ പാർട്സ് ഓൻ മിഡിൽ ഗംഗാപ്ലൈൻ ഭാഗത്തും ഫിറ്റ്മെന്റ് സോൺ ഓഫ് വെസ്റ്റേൺ കൺസീറ്റ് ഇത് കാണപ്പെടാറുണ്ട് എന്താണ് ഈ ഫിഡ്മെന്റ് സോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴ്വാരം പോലത്തെ ഏരിയയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഫിഡ്മെന്റ് സോൺ എന്ന് പറയുന്നത് ഇവിടെ കാണുന്നത് ഏത് സോയിലാണ് റെഡ് ആൻഡ് യെല്ലോ സോയിലാണ് നെക്സ്റ്റ് വരുന്നു ലാറ്ററൈറ്റ് സോയില് ഈ ലാറ്ററൈറ്റ് എന്ന വാക്ക് കിട്ടുന്നത് തന്നെ ഒരു ലാറ്റിൻ വേർഡിൽ നിന്നാണ് അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ബ്രിക്ക് എന്നാ ഈ വെട്ടുകല്ലെന്നൊക്കെ പറയും നിങ്ങൾ ഈ നമ്മുടെ ജയസൂര്യയുടെ വെള്ളം എന്ന് പറയുന്ന ഒരു സിനിമ കണ്ടിട്ടില്ലേ ആ വെള്ളം സിനിമയ്ക്കകത്ത് ഒരു ഒരു ബ്രിക്ക് ഉണ്ടാക്കുന്ന സീനൊക്കെ ഇല്ലേ അത് എന്ത് സോയിലാണ് ലാറ്ററൈറ്റ് സോയിലുണ്ടാക്കുന്ന ലാറ്ററൈറ്റ് ബ്രിക്കുകളാണ് ഇത് ട്രോപ്പിക്കൽ സബ്ട്രോപ്പിക്കൽ എന്ന് വെച്ചാൽ നല്ല ചൂടുള്ള സ്ഥലത്ത് പക്ഷെ ആൾട്ടർനേറ്റ് ആയിട്ട് എന്ത് കിട്ടണം മഴയും കൂടെ കിട്ടണം അങ്ങനത്തെ സ്ഥലത്താണ് ഇത് അധികമായിട്ട് എന്ത് ചെയ്യുന്നത് കാണുന്നത് മാപ്പ് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും ലാറ്ററൈറ്റ് സോയില് മാപ്പിൽ കുറച്ച് സ്ഥലത്ത് നമുക്ക് എന്തൊള്ളു ലാറ്ററൈറ്റ് സോയിൽ ഉള്ളു സോ അതിൽ നിന്ന് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഇപ്പം ഞാൻ ആദ്യം കാണിക്കുന്ന ഈ ഒരു റീജിയൻ കണ്ടോ നോർത്ത് ഈസ്റ്റിന്റെ ഈ ഒരു റീജിയൻ ഇവിടെ നിന്ന് ഒരു മാപ്പിൽ ചോദ്യം മുന്നേ ചോദിച്ചിട്ടുണ്ട് ഈ ഭാഗത്ത് ഒരു പാർക്കിംഗ് തന്നിട്ട് ഇത് ഏത് സോയില് ഏത് സോയിലാണ് ലാറ്ററൈറ്റ് ആണ് അതിന് പുറമെ എവിടെയുണ്ട് നമ്മുടെ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനിന്റെ ഭാഗത്ത് കാണുന്നുണ്ട് പിന്നെ ഈ ഒരു ഭാഗത്തും പിന്നെ ഈ ഒരു ഭാഗത്തുമാണ് എന്ത് ചെയ്തത് ലാറ്ററൈറ്റ് സോയിൽ പ്രധാനമായിട്ട് കാണപ്പെടുന്നത് അപ്പം ബ്രിക്ക് ഉണ്ടാക്കുന്ന സോയിലാണെന്ന് പറഞ്ഞു ആൾട്ടർനേറ്റ് ആയിട്ട് വെറ്റൈൻ്റെ ഡ്രൈ എന്താണ് സ്മെല്ലുള്ള സ്ഥലത്താണ് കാണപ്പെടുന്നത് നല്ല മഴ കിട്ടുന്നതുകൊണ്ട് തന്നെ ഇവിടെ നല്ല രീതിയിൽ ലീച്ചിങ് സംഭവിക്കും അതുകൊണ്ട് തന്നെ കുറച്ച് ആസിഡിക് ആയിട്ടുള്ളൊരു സോയിലാണ് അതുപോലെ തന്നെ എന്താണ് അത്യാവശ്യം ഡീപ് ടു വെരി ഡീപ്പ് ആണ് സോയിൽ എന്ന് പറയുന്നത് ഇത് സ്ഥലത്തിനനുസരിച്ചൊക്കെ ഇത് മാറാറുണ്ട് ഓക്കെ ജനറലി നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഈ പറയുന്ന മണ്ണ് ആവശ്യമുള്ള ന്യൂട്രിയൻസ് ഒന്നും കാണാറില്ല എന്നാലും വെസ്റ്റേൺ കട്സിന്റെ ഈ മഹാരാഷ്ട്രയുടെ ഒക്കെ ഇവിടെ എന്താണ് ഈ പറയുന്ന സ്ഥലത്ത് അത്യാവശ്യം ഫോറസ്റ്റ് ഒക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ് അത്യാവശ്യം ഹ്യൂമസ് കണ്ടന്റ് കിട്ടാറുണ്ട് ഓക്കെ ഇനി ബാക്കി സ്ഥലങ്ങൾ മഴ കുറഞ്ഞ ബാക്കി സ്ഥലങ്ങളിലൊക്കെ എന്താണ് മരങ്ങളും ചെടികളും കുറവായത് കൊണ്ട് തന്നെ ലാൻഡ് ഡീഗ്രഡേഷനുള്ള സാധ്യതയും ലാറ്ററൈറ്റ് ഓയിലിന് കൂടുതലാണ് കർണാടക തമിഴ്നാട് കേരള ഭാഗത്ത് ടീ ആൻഡ് കോഫി പ്ലാന്റേഷൻ ലാറ്ററൈറ്റ് ഓയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ നമ്മുടെ റബ്ബർ വളരാനായിട്ടും നല്ലൊരു സോയിലാണ് ഏതെന്ന് പറയുന്നത് ലാട്രൈഡ് സോയിൽ എന്ന് പറയും ആന്ധ്രാപ്രദേശ് തമിഴ്നാട് ഭാഗത്തുള്ള റെഡ് ലാട്രൈഡ് ഓയിൽ കാൽഷ്യൂനട്ടിന്റെ കൾട്ടിവേഷനും ബെറ്റർ ആയിട്ടുള്ള സോയിലാണ് നെക്സ്റ്റ് വരുന്നത് എയ്റിഡ് സോയിൽ മരുഭൂമി പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന സോയിലാണ് ഏത് എറിഡ് സോയിൽ എന്ന് പറയും അപ്പൊ ഇവിടെ നിങ്ങൾക്ക് നോക്കി അറിയാം നമ്മുടെ ഇന്ത്യയിൽ മരുഭൂമി വരുന്ന റീജിയൻ ഏതാണ് ഗുജറാത്തിന്റെ ഗുജറാത്തിന്റെയൊക്കെ വരുന്ന ഈ ഒരു ഭാഗമാണ് അപ്പൊ ഇവിടെയാണ് എന്ത് കാണുന്നത് എയറിഡ് സോയിൽ കാണുന്നത് അപ്പൊ ഏഴൊരു സോയിൽ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും മണലാണ് സാൻഡി ടെക്സ്ചർ ആയിരിക്കും സലൈൻ നേച്ചർ ഉണ്ട് അതായത് ഉപ്പ് ഉള്ളത് കൂടിയാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ ഉപ്പ് രസമുള്ള സ്ഥലത്ത് നിന്ന് അവിടുത്തെ വെള്ളം ഇവോപറേറ്റ് ചെയ്ത് നമ്മൾ സോൾട്ട് പ്രൊഡ്യൂസ് ചെയ്യാറും ഉണ്ട് റെഡ് ടു ബ്രൗൺ കളറിലാണ് കാണപ്പെടുന്നത് കൂടുതലായിട്ടും ഡ്രൈ ക്ലൈമറ്റ് ഉള്ള സ്ഥലത്ത് ഹൈ ടെമ്പറേച്ചറാണ് ആണ് ഇവോപറേഷൻ കൂടുതലായതുകൊണ്ട് തന്നെ ഹ്യൂമസ് കണ്ടന്റ് മോയ്സ്ചർ കണ്ടന്റ് അവിടെ കുറവാണ് ഈ പറയുന്ന സോയിലും കങ്കർ നൂഡിൾസ് കാണപ്പെടാറുണ്ട് ഈ കങ്കർ നൂഡിൾസ് പ്രധാനമായിട്ടും അടിയിലോട്ട് പോകുമ്പോഴത്തേക്കും ഒരു ലെയർ ആയിട്ട് ഇങ്ങനെ നിൽക്കും അതുകൊണ്ട് തന്നെ വെള്ളം താഴോട്ട് എന്ത് ചെയ്യാറില്ല ഇൻഫിൽട്രേഷൻ തടസ്സപ്പെടുത്താറുള്ളൂ എയർഡ് സോയിലെ കങ്കർ യൂസ് സോ ഇത്രയും കാര്യമാണ് നമുക്ക് എയർഡ് സോയിൽ പഠിക്കാറുള്ളത് പിന്നെ വരുന്നത് ഫോറസ്റ്റ് സോയിൽ പേര് തന്നെ വ്യക്തമാണ് അല്ലേ ഹില്ലി അല്ലെങ്കിൽ മൗണ്ടെയസ് ആയിട്ടുള്ള റീജ്യൻസിലാണ് ഇത് കാണപ്പെടുന്നത് മഴ കിട്ടാറുണ്ടല്ലോ അവിടെ തന്നെ എന്താണ് നല്ല രീതിയിൽ റെയിൻ ഫോറസ്റ്റും കാണാറുണ്ട് അതുകൊണ്ട് തന്നെ നല്ല ഹ്യൂമസ് കണ്ടന്റ് ഉള്ളൊരു സോയിലൂടെയാണ് മൗണ്ടൻ്റെ വേരിയേഷൻ അനുസരിച്ച് സോയിലിൻ്റെ ടെക്സ്ചറിലോ എന്തു ചെയ്യും വേരിയേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കും ലോമി ആയിരിക്കും സിൽത്തി ആയിരിക്കും ചിലയിടത്ത് എന്തായാലും കോഴ്സ് ഗ്രെയിൻ ആയിരിക്കും ഇത് കാണിക്കുന്നത് മഞ്ഞ് കവർ ചെയ്ത് എടുക്കുന്ന ഹിമാലയൻ റീജിയൻസിലും ഈ പറയുന്ന സോയിൽ കാണാറുണ്ട് അസിഡിക് ആണ് അവിടെ ലോ ഹ്യൂമസ് കണ്ടന്റ് ആണ് ഇനി ലോവർ പാർട്ട് ഓഫ് ദ വാലി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ കാണുന്ന അലൂവിയൽ അല്ലെങ്കിൽ ഈ പറയുന്ന ഫോറസ്റ്റ് സോയിലും അലൂവിയൽ സോയിലും ഒക്കെ എന്താണ് ആണ് അവിടെ എന്ത് ചെയ്യാറുണ്ട് നമ്മൾ ചെറിയ രീതിയിൽ കൾട്ടിവേഷനും ചെയ്യാറ് സോ ഇത്രയാണ് നമുക്ക് ഫോറസ്റ്റുകളെ പറ്റിയിട്ട് അല്ലെങ്കിൽ സോറി ഇത്രയാണ് നമുക്ക് എന്തിനെ പറ്റി പഠിക്കാനുള്ളത് സോയിലുകളെ പറ്റി പഠിക്കാനുള്ളത് നെക്സ്റ്റ് ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ പറയുന്ന സോയിലിൻ്റെ ഇറോഷനെ പറ്റിയിട്ടും അതിനെ കൺസർവ് ചെയ്യാനുള്ള മെഷേഴ്സിനെ പറ്റിയിട്ടും വേണം സോ അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം അതുപോലെ ബൈ ബൈ